ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ നമുക്ക് പള്ളി പോകാൻ വേണ്ടിയിട്ട് റിസപ്ഷനിൽ അറിയിച്ചപ്പോൾ അവർ ടാക്സി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടാക്സിയിലാകെ നാലാൾക്കേ പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി അടുത്ത ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്കുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടാക്സിയിൽ കയറി പോയാൽ നമ്മുടെ അപ്പോൾ നമ്മളെന്തായാലും ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറുന്നുണ്ട്. ഹായ്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരം പള്ളിയിലേക്കുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഉസ്ബെക്കിസ്ഥാനിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പള്ളിയിലേക്ക് പോകുന്നത്. നമ്മുടെ റൂമിൻ്റെ പരിസരത്തൊന്നും അങ്ങനെ പള്ളികളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ആരാധനാലയങ്ങളൊന്നും നമ്മുടെ റൂമിൻ്റെ അടുത്ത് കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടിരുന്നു, അല്ലാതെ വേറെ ഒരു പള്ളിയൊന്നും ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഏകദേശം പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളൊക്കെ പള്ളിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പള്ളി. അത്യാവശ്യം വലിപ്പമുള്ള പള്ളിയാണ്, നല്ല മനോഹരമായ പള്ളി തന്നെയാണ്. അതേപോലെ തന്നെ പള്ളിയുടെ മുന്നിലും സൈഡിലൊക്കെ ആയിട്ട് പള്ളിയിലേക്കുള്ള വഴിയിലൊക്കെ ആയിട്ട് ഒരുപാട് ഷെഡുകളും ഷീറ്റൊക്കെ കെട്ടി തണലൊരുക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഷെഡൊക്കെ കെട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ വരുമ്പോൾ തന്നെ ഏകദേശം പള്ളിയൊക്കെ ഫുള്ളായി, പള്ളിയുടെ മുറ്റത്തൊക്കെ ആളുകൾ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പള്ളിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പള്ളിയിൽ വന്നിട്ടുണ്ട്. വെറുതെ അല്ല ഇവിടെ ഷെഡൊക്കെ കെട്ടിയിട്ടുള്ളത്. വരുന്ന ആളുകൾക്ക് തണലൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഷെഡൊക്കെ കെട്ടിയിട്ടുള്ളത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പള്ളിയുടെ മുറ്റത്തായിട്ട് ഒരുപാട് ആളുകൾ പല വെറൈറ്റിയിലുള്ള കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മോരുമള്ളമാണ് ഇവർ വിൽക്കുന്നത്. അതായത് മോരിൽ ആപ്പിളിൻ്റെ പീസുകളൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഫ്രൂട്ട്സുകളും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതുപോലുള്ള മോരുമുള്ളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ആപ്പിളിൻ്റെ പീസുകളും ചെറിയ ചെറിയ ആപ്പിളിൻ്റെ പീസുകളും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിലുള്ള ഒരാളാണ്, മലയാളിയാണ്. നമ്മുടെ പേര് പറഞ്ഞു റിയാസ്. റിയാസ് റിയാസ് വയനാട്. ഓക്കെ, നമുക്ക് കാണാം. വേറെ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പേര് നവാബ്. നവാബ് നാട്ടിലൂടെ? നാട്ടിൽ കൊല്ലം കരുനാഗപ്പള്ളി. കൊല്ലം കരുനാഗപ്പള്ളിക്കാരൻ നവാബുണ്ട്. എന്റെ പേര് മുസ്തഫ. നാട്ടിലൂടെ? നാട്ടില് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തിൽ. കോട്ടയം കുമ്മനം കാരനാണ്. കോട്ടയം കുമ്മനം. കുമ്മനം. പേര്? പേര് നജ്മുദ്ദീൻ. നജ്മുദ്ദീൻ. നമ്മുടെ ഹോട്ടലിൽ തന്നെ നമ്മുടെ പാക്കേജ് വേണം. നമ്മളെ കോട്ടയക്കാരനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെ നമ്മൾ പരിചയപ്പെടാം. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കുറേ മലയാളികൾ സുഹൃത്തുക്കളെ കണ്ടുപോയിട്ടുണ്ട്. പേര്? എൻ്റെ ഷാനവാസ്. ഷാനവാസ്. ഇവിടെ നാട്ടിലെ? പാലക്കാട്. പാലക്കാട്. നമ്മളെ കൂട്ട ഹോട്ടലിലുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടില്ല. നിങ്ങൾ പേര്? ഐനസ്. ഐനസ്. മുഹമ്മദ് ഐനസ്. എവിടെ നാട്ടിലെ? തലശ്ശേരി. തലശ്ശേരിക്കാരൻ. അതെ, യൂട്യൂബിൽ വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ പേര്? മുസൈ. നാട്ടിലൂടെ? മഞ്ചേരി. മഞ്ചേരി. എടയൂര്. എളയൂര്. എളയൂര്. ഓക്കെ, നമ്മളെ പാക്കേജിലുള്ള ആളാണ്. അപ്പൊ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി ടാക്സി വിളിച്ചതാണ്. അപ്പൊ ടാക്സിക്കാരന് പോയി ഇറങ്ങി കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് ഹോട്ടലിലത്തെ നമ്പർ കൊടുത്തപ്പോ അവര് വിളിച്ച് സംസാരിക്കുന്നതാണത്. അങ്ങനെ അവസാനം അവൻ കുട്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൂണ് വഴിയിൽ കണ്ട ഒരു വണ്ടിയാണ്, എല്ലൊരു വെറൈറ്റി വണ്ടി ആയിട്ട് തോന്നിയപ്പോ വീഡിയോ ആക്കിയതാണ്. അപ്പൊ എന്തായാലും ഇനി റൂമിൽ ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം താഷ്കെന്റിലെ മാർക്കറ്റും തേടി ഇറങ്ങാം. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പള്ളിയിൽ പോയ ആളുകളൊക്കെ ഏകദേശം തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടാക്സിക്ക് ചാർജ് വരുന്നത് അവർക്ക് പറയാൻ അറിയാത്തത് കൊണ്ട് അവന് കാൽക്കുലേറ്ററിൽ അടിച്ച് കാണിച്ച് തരുന്നുണ്ട്. ഇവിടുത്തെ 11,300 സോമാണ് ചാർജ് വരുന്നത്. ഇന്ന് നമുക്ക് ഫുഡ് കളർഫുൾ ബിരിയാണി ഉണ്ട്, സാലഡ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ചിക്കനാണോ മട്ടനാണോ? ചിക്കൻ കറി ഉണ്ട്. അതുപോലെ തന്നെ ചെറുപയർ കറി ഉണ്ട്.
ഇത് കഴിച്ചിട്ട് എല്ലാവരും അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഹോട്ടലുകളിൽ ഏകദേശം കുറച്ച് ആളുകളെല്ലാവരും കൂടെ ഇവിടെയുള്ള മാർക്കറ്റൊക്കെ കാണാൻ വേണ്ടി ജസ്റ്റ് ഇറങ്ങിയതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ ഹോട്ടലിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് എല്ലാവരും പതിവുള്ളതാണ്. സാധാരണ മൂന്നോ നാലോ അടങ്ങുന്ന ടീമായിട്ടാണ് എല്ലാവരും പോകാറുള്ളത്. ഇന്ന് എല്ലാവരും കൂടെ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഇറങ്ങി എന്ന് മാത്രമുള്ളൂ. റൂമെന്ന് ഒരു ഏകദേശം 20 മിനിറ്റ് നടന്നപ്പോൾ ഞങ്ങൾ എത്തിയത് ഞങ്ങളുടെ അടിപൊളി ഒരു പാർക്കിലേക്കാണ്. നല്ല മനോഹരമായി തന്നെ ഒരു വാട്ടർഫാൾ ഒക്കെ അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെയിലൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട്. അതുപോലെ വാട്ടർഫാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നല്ലൊരു അടിപൊളി പ്രതിമ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആരുടേതാണ് എന്നുള്ളതൊക്കെ ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഭാഷയിലാണ് ഇത് കൊത്തിവെച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാകുമായിരുന്നു. ഇത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇവരുടെ ഭാഷയിലാണ് ഇത് കൊത്തിവെച്ചിട്ടുള്ളത്. അതിന് സെക്യൂരിറ്റി ആയിട്ടുണ്ട്, പോലീസുകാരും അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് നല്ല മനോഹരമായൊരു ബിൽഡിങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ പാർക്കിൽ എന്തിനു ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് മുന്നിലായിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞ് കേട്ടത്. അപ്പോൾ അത് തിരഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നല്ല അടിപൊളി സ്ട്രീറ്റ് ഫുഡുകൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. നല്ല പല വ്യത്യസ്തങ്ങളായ സ്ട്രീറ്റ് ഫുഡുകൾ അവിടെ വിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ വില വരുന്നത് 600 സോമാണ്. അതായത് നാട്ടിൽ 6 രൂപയാണ് ഒരു പീസിന് വില വരുന്നത്. അങ്ങനെ ഏകദേശം 40 മിനിറ്റ് നടക്കുമ്പോൾ ഒരു മാർക്കറ്റിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കൂടുതലായിട്ടും വിൽക്കുന്നത് പുസ്തകങ്ങൾ, അതുപോലെ സ്കൂളിലേക്ക് ആവശ്യമായ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ പഠനോപകരണങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. മെയിൻ മാർക്കറ്റിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ മാസ്ക് നിർബന്ധമാണ്. ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ 2 പോലീസുകാർ സെക്യൂരിറ്റിയിൽ നിൽക്കുന്നുണ്ട്. അവർ മാസ്ക് ഇല്ലാത്ത ആളുകളൊന്നും ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനും അവർ സമ്മതിക്കുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ കയറി വരുന്ന നല്ലൊരു വീഡിയോ എടുത്തിരുന്നു. അതൊക്കെ അവർ എൻ്റെ ഫോൺ വാങ്ങി ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവരുടെ കുറച്ച് ഉൾഭാഗത്തേക്ക് മാറിയതിന് ശേഷമുള്ള കാഴ്ചകളപ്പങ്ങൾ കാണുന്നത്. ഇവിടെ കൂടുതലായിട്ടും ഡ്രസ്സ്, ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. മാർക്കറ്റിലേക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ മാംസമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ നല്ലൊരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അതൊക്കെ പോലീസുകാരെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതലും കാണുന്നത് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ടോയ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ മാർക്കറ്റിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പുറത്ത് നല്ല അടിപൊളി ബത്തക്കയും ഷമാമും ഒക്കെ വിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്നതിനൊക്കെ നല്ല വലുപ്പത്തിലുള്ള ഷമാമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കാരണം പ്രായമായ ഒരുപാട് ആളുകളൊക്കെ നമ്മൾ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകുമെന്ന് വെച്ച് വീണ്ടും നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട ഒരുപാട് സെറ്റപ്പൊക്കെ അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കും അതുപോലെ തന്നെ അവർക്ക് എയർ ബലൂണൊക്കെ ഇവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം റൂമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. റൂമിൻ്റെ അടുത്ത് എത്തുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലവർ മാർക്കറ്റ് നമ്മളിവിടെ കണ്ടത്.
ജസ്റ്റ് ഫ്ലവർ മാർക്കറ്റിൽ കയറി നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റിയിലുള്ള പൂവുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല നിറങ്ങളിലുള്ള പല വെറൈറ്റി പൂവുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പല പുതിയ ചെറിയ ചെറിയ ഷോപ്പുകളിലായിട്ട് പല വെറൈറ്റിയിലുള്ള പല വലിപ്പത്തിലുള്ള ബൊക്കകൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് ചെല്ലുന്ന കണ്ടപ്പോൾ തന്നെ കടയുടെ മുതലാളി നമ്മളോട് കടയുടെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാനൊക്കെ ഉള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. എന്തായാലും അതിമനോഹരമായി തന്നെ ഇവർ പല വലിപ്പത്തിലുള്ള ബൊക്കകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഇതിലും നല്ല വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതുവരേക്കും എല്ലാവർക്കും ബൈ.